നമസ്കാരം. കോഴിക്കോട് കോടഞ്ചേരിയിൽ നടന്ന ഒരു വിവാഹമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദ വാർത്താ വിഷയം. അവിടെ DYFI നേതാവായ ഒരു മുസ്ലിം യുവാവ് വിദേശത്ത് ഗൾഫിൽ ജോലിയുണ്ടായിരുന്ന ഒരു നഴ്സിനെ, ആ നഴ്സ് ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്, 3 ദിവസം കാണാനില്ലായിരുന്നു ഈ പെൺകുട്ടിയെ. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ മുസ്ലിം യുവാവുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞെന്നും അവരുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുകയും വലിയ സാമുദായിക പ്രശ്നത്തിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ വന്നപ്പോൾ ലൗജിഹാദ് ആണ് എന്നൊരു കൂട്ടർ. ആദ്യം CPM തന്നെ ഒരു മുതിർന്ന നേതാവ് ലൗജിഹാദ് പോലെ അങ്ങനെ പറയാൻ പാടില്ല, ലൗജിഹാദ് എന്ന വാക്ക് വെച്ച് പറയാൻ പാടില്ല എങ്കിലും എന്താണോ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട് എന്ന് CPM തന്നെ ഒരു മുൻ MLA സമ്മതിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, ഇന്നിപ്പോൾ ജോർജിന് ഇങ്ങനെ സമ്മതിക്കേണ്ടി വന്നു എങ്കിൽ നാളെ അത് അദ്ദേഹം തീർച്ചയായിട്ടും തിരുത്തി പറയും, ഇല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. എനിക്കൊരു നാക്കുപിഴ പറ്റിയതാണോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന തരത്തിൽ അദ്ദേഹം തിരുത്തിയിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്തെന്നാൽ ലൗജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് പോവും, ലൗജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് പോവും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ശരിക്കും CPM ഒരു പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇത്തവണ അവർ ശരിക്കും പെട്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നടന്നത് ലൗജിഹാദാണ്. ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പെൺകുട്ടിയെ തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ കൂടെ മാർച്ച് നടത്താനും സമരത്തിനിറങ്ങിയതും ആരൊക്കെയാണ് എന്ന് കണ്ടപ്പോഴാണ് CPM ശരിക്കും പേടിയായി തുടങ്ങിയത്. നിരവധി കന്യാസ്ത്രീകൾ, അതേപോലെ തന്നെ ലോഹേട്ട പള്ളിയിലെ പുരോഹിതർ, അവരെല്ലാവരും കൂടെ ഇറങ്ങിയപ്പോഴാണ് CPM അതിൻ്റെ അപകടം മനസ്സിലായത്. ഈ നവോത്ഥാന പ്രബുദ്ധ കേരളത്തിൽ ഒരാൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ പാർട്ടിയോട് ചോദിക്കണം, പാർട്ടിയുടെ അനുവാദം വാങ്ങണം എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരെ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ സംഖ്യകളും BJP ഒക്കെ ഇത് ഗ്യാലറി ഇരുന്ന് ഈ കളി നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞ കണക്കാണ് ഇവരുടെ കാര്യം. ഈ നെല്ലിക്കയും സംഖ്യകളും അവർ പറയുന്നത് ആദ്യം കയ്ക്കും, പിന്നീട് മതിരിക്കും. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൗജിഹാദ് എന്ന് പറഞ്ഞ സംഗതി ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സാങ്കേതികമായിട്ട് ആ പദത്തിൽ ഊന്നിക്കൊണ്ട് അതില്ല എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ഇവിടെ ബെന്നി ബെഹ്നാനെ പോലെയുള്ള പലരും ചെയ്തത്. സാധാരണക്കാർക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ ലവ് എന്ന വാക്ക് ഇംഗ്ലീഷും ജിഹാദ് എന്ന വാക്ക് അറബിയുമാണ്. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലും എഴുതി ചേർക്കില്ല, നമ്മുടെ കോടതിയിലും കോടതി ഭാഷയായി വരില്ല അങ്ങനെയൊരു വാക്ക്. പകരം വേറെന്തെങ്കിലും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റിൽ ചോദിച്ചാൽ പോലും ഇല്ല എന്ന മറുപടിയെ അവിടെ നിന്നും അമിത്ഷായാണെങ്കിലും തരൂ. ഇത് നന്നായിട്ടറിയാവുന്ന ബെന്നി ബെഹ്നാനാണ് പാർലമെൻറ്റിൽ പോയി ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചു. രേഖകൾ വെച്ച് മാത്രമേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രി ഇല്ല എന്നാണ് മറുപടി കൊടുത്തത്. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഇതുപോലൊരു കേസ് വരുമ്പോൾ FIR എഴുതുന്ന പോലീസുകാരൻ പോലീസ് റെക്കോർഡ്സിൽ ലവ് ജിഹാദ് എന്ന വാക്ക് എഴുതി ചേർക്കില്ല. പ്രണയം നടിച്ചോ പ്രലോഭിപ്പിച്ചോ വിവാഹം കഴിച്ചോ മതം മാറ്റുന്ന തരത്തിൽ എന്നൊക്കെ ആയിരിക്കും അതിൽ എഴുതി വെക്കുന്നത്. പക്ഷേ ഇവിടെ ചോദ്യവും സംസാരവും വരുന്നത് ലവ് ജിഹാദ് എന്ന പേരിലാണ്. ഈ ഒരൊറ്റ സാങ്കേതികമായിട്ടുള്ള ഒരു പദത്തിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സുഡാപ്പികളെയും ജിഹാദികളെയും സുഖിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ പറയുന്നത് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന്. എന്നാൽ ഇത് CPM പാർട്ടി സമ്മേളനങ്ങളിലും അവരുടെ രഹസ്യ യോഗങ്ങളിലുമൊക്കെ ഇതിനെപ്പറ്റി സംസാരം ഉണ്ടാകുകയും ചർച്ച ചെയ്തതും ആണെന്ന് അവരുടെ കൂട്ടത്തിലുള്ള മുതിർന്ന മുൻ MLA ആയിട്ടുള്ള നേതാവ് തന്നെ പരസ്യമായിട്ട് സമ്മതിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി പറഞ്ഞു എങ്കിലും അരിയാഹാരം കഴിക്കുന്ന കുറേ പേർക്കെങ്കിലും യാഥാർത്ഥ്യം എന്നത് മനസ്സിലായിട്ടുണ്ട്. ലവ് ജിഹാദ് എന്ന വാക്കാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് പറയാം, ഇങ്ങനെയൊരു പ്രവണത കേരളത്തിൽ കുറേ നാളായിട്ട് ഉണ്ട്, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. കാരണം കൃത്യമായ ലക്ഷ്യത്തോടെയാണ് അത്തരക്കാർ തങ്ങളുടെ ഇരകളെ തേടിപ്പിടിക്കുന്നത്. ഏതെങ്കിലും വിദ്യാഭ്യാസം കുറവുള്ള അല്ലെങ്കിൽ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയൊക്കെയാണ്
ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായും ടാർഗറ്റ് ഇതാണ്, ഉയർന്ന വിദ്യാഭ്യാസമുള്ള കാണാൻ കൊള്ളാവുന്ന നല്ല കുടുംബത്തിലെ, അതും നവോത്ഥാന പാർട്ടിയായ CPM ബന്ധമുള്ളോ അല്ലെങ്കിൽ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഒരു ദേശീയ ചിന്താഗതിയുള്ള ഹൈന്ദവ സംസ്കാരത്തിൽ വളരുന്ന വിശ്വാസിയായിട്ടുള്ള ഒരൊറ്റ പെൺകുട്ടിയെയും ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അപൂർവമായിട്ട് വല്ലതും കണ്ടേക്കും, പക്ഷേ ഇത്തരക്കാർ കയറി മേയുന്നത് ഈ നിമിഷ ഫാത്തിമയുടെ കാര്യം തന്നെ നോക്കുക. നിമിഷ ഫാത്തിമയുടെ വീട് CPM വികാര കേന്ദ്രമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രമാത്രം ലിബറലുകളായിരുന്നു എന്നാണ് അവരുടെ മാതാവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ CPM, CPI ഇതുപോലെ ഇടതുപക്ഷ മനസ്സുതിയുള്ളവരുടെ വീട്ടിൽ നിന്നാണ് പെൺകുട്ടികളെ ഇവർ കൊണ്ടുപോകുന്നത്, ഇവരുടെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് വശംവദരാക്കുന്നത്. മറിച്ചു വിശ്വാസിയായിട്ടുള്ളൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഒരാളെയും കിട്ടില്ല. പ്രത്യേകിച്ചും ആ കുട്ടി ഒരു സംഖ്യയാണെങ്കിൽ ഒട്ടും കിട്ടില്ല. അപ്പോൾ ശരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത് വിദ്യാഭ്യാസമുള്ള, ഒന്നുകിൽ ക്രിസ്ത്യാനിയായിരിക്കണം അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള അത്തരക്കാരെയാണ് വളരെ പെട്ടെന്ന് വലയിലാക്കാൻ എളുപ്പം. ഇത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് എത്രയോ വർഷമായിട്ട് സംഘപരിവാർ പറയുന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഇവരെല്ലാം ഈ കഴിഞ്ഞ ദിവസം MN കാരശ്ശേരി വരെ പറഞ്ഞു അദ്ദേഹത്തിന് ഈ ലൗകിക തന്ന സംഗതി എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന്. അപ്പോൾ അദ്ദേഹം ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. നാർക്കോട്ടി ജിഹ എന്ന് കേട്ടപ്പോഴും അന്നും ഇവരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മെക്ക നിലകൊള്ളുന്ന സൗദി അറേബ്യയുടെ സ്വന്തം ചാനൽ തന്നെ നാർക്കോട്ടി ജിഹാദ് ഉണ്ടെന്നും നാർക്കോട്ടി ജിഹാദ് വഴിയാണ് ലെബനനിൽ ഹിസ്ബുള്ള അധികാരം പിടിച്ചതെന്നും അവർ 2018 തന്നെ ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാർക്കോട്ടി ജിഹാദ് ഇല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? അതേപോലെ തന്നെയാണ് ലൗ ജിഹാദ് ഉണ്ട്, ഒരു യഥാർത്ഥ്യമാണ്, അതിന് കറക്റ്റായിട്ടുള്ള ഒരു മലയാള വാക്ക് കണ്ടുപിടിച്ചു, അങ്ങനെ ഒരു എളുപ്പം മനസ്സിലാകുന്ന രീതിയിലൊരു വാക്ക് കണ്ടുപിടിക്കുകയും ആ പദത്തിലേക്ക് മാറുകയും ചെയ്താൽ മാത്രമേ ഇവർ ഇത് അംഗീകരിക്കുകയും സമ്മതിക്കുകയുള്ളൂ എന്ന് ഏറ്റവും ലളിതമായി തന്നെ പറയട്ടെ. ഇവിടുത്തെ പ്രശ്നം ഈ ഇംഗ്ലീഷും അറബിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ്. ഈ വാക്ക് ഒരു പോലീസിൻ്റെ റെക്കോർഡിലും ഒരു കോടതി റെക്കോർഡിലും പാർലമെൻറ്റിലെ രേഖകളിലും കയറി വരില്ല. അതിനാൽ തന്നെ സാധാരണപ്പെട്ട ആളുകളെ ഇവർക്ക് പറ്റിക്കാൻ എളുപ്പമാണ്. ബെന്നി ബെഹനാൻ ഇതറിഞ്ഞു വെച്ചിട്ട് പാർലമെൻറ്റ് ചോദിക്കും ലവ് ജിഹാദ് ഉണ്ടോ, ഉത്തരം ഇല്ല. കോടതിയെ ചോദിക്കും ലവ് ജിഹാദ് ഉണ്ടോ, ഉത്തരം ഇല്ല. എന്നാൽ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെയാണ് ഉത്തരം. ഈ കേരളത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചാൽ ഇങ്ങനെയൊരു പ്രവണത ഇവിടെ ഉണ്ട് എന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.